മലയാള സിനിമയിലെ മിന്നും താരമാണ് മമത മോഹൻദാസ് ഓൺ സ്ക്രീനിൽ ശക്തമായ നായികാവേശങ്ങളാണ് മമത എന്നും അവതരിപ്പിച്ചിട്ടുള്ളത് കോമഡിയും നന്നായി ചെയ്യാനാകുമെന്ന് മമത കാണിച്ചു തന്നിട്ടുമുണ്ട് ഓൺ സ്ക്രീനിലെന്നതുപോലെ ഓഫ് സ്ക്രീനിലും നായികയാണ് മമത ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് വന്ന മമതയുടെ ജീവിതം സിനിമാക്കഥയെ വെല്ലുന്നതാണ് ക്യാൻസറിന്റെ രൂപത്തിലാണ് ജീവിതം മമതയെ ആദ്യം പരീക്ഷിച്ചത് ക്യാൻസറിനെ അതിജീവിച്ച് തിരികെ വന്ന മമത ഇപ്പോഴിതാ മറ്റൊരു ആരോഗ്യ പ്രശ്നത്തെയും നേരിടുകയാണ് ശരീരത്തിന്റെ നിറം നഷ്ടമാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നമാണ് മമതയെ ഇപ്പോൾ അലട്ടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല വിവാഹമോചനവും അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് അതേക്കുറിച്ചെല്ലാം മഹിളാരത്നം നൽകിയ അഭിമുഖത്തിൽ മനസ്സ് തുറക്കുകയാണ് മമത വീണ്ടും ഒരു വിവാഹം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മമത മറുപടിയും നൽകുന്നുണ്ട് ഞങ്ങൾ ബന്ധം വേർപെടുത്തിയിട്ട് ഒമ്പത് വർഷമായി വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേയില്ല ഇപ്പോൾ തുണയ്ക്ക് എൻ്റെ മാതാപിതാക്കളുണ്ട് ധാരാളം സുഹൃത്തുക്കളുണ്ട് ജീവിതത്തിൽ എന്തൊക്കെ നടക്കണമോ അതൊക്കെ നടക്കട്ടെ എന്നാണ് മമതയുടെ മറുപടി ക്യാൻസർ ബാധിച്ച കാലത്ത് മാനസിക വേദനയെക്കുറിച്ച് മമത സംസാരിക്കുന്നുണ്ട് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ക്യാൻസർ രോഗിയായത് ഇന്നത്തെ ധൈര്യമുള്ള മമത ആയിരുന്നില്ല എന്ന് സ്വാതന്ത്ര്യം സ്വതന്ത്രമായ ചുറ്റുപാടുകളൊന്നും അനുഭവിക്കാത്തൊരു പെണ്ണായിരുന്നു ഞാൻ ഇന്ന് എൻ്റെ ശരീരത്തിന് ഒരു തരത്തിലുള്ള വിശ്രവും ഞാൻ നൽകിയില്ല എപ്പോഴും എഴുന്നേറ്റ് ഓട്ടമായിരുന്നു ഓടിയോടി സിനിമകളിൽ അഭിനയിച്ചു അഭിനയിച്ചുവെന്നാണ് മമത ഓർക്കുന്നത് എന്നാൽ ദിവസങ്ങൾ ചെല്ലുന്തോറും രോഗത്തിൻ്റെ കാഠിന്യം തന്നെ വേട്ടയാടാൻ തുടങ്ങിയെന്നും മമത പറയുന്നു ഒരു വർഷം കഴിഞ്ഞതോടെ ഇനി പിടിച്ചു നിൽക്കാനാകില്ല എന്ന അവസ്ഥയിലെത്തി ഡോക്ടറോട് ചോദിച്ചപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് പറഞ്ഞു ക്യാൻസർ ബാധിച്ച ഭാഗം മാറ്റിയാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാണ് ഡോക്ടർ മമതയ്ക്ക് നൽകിയ മറുപടി എന്നാൽ അത് പരാജയത്തിൽ കലാശിച്ചു ഇതോടെ രോഗം മൂർച്ഛിച്ചു പക്ഷേ ഒടുവിൽ ഒരു അത്ഭുതം സംഭവിച്ചുവെന്നാണ് മമത പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ അമേരിക്കയിലുള്ള ഒരു ക്ലിനിക്കിൽ ചികിത്സയ്ക്കയച്ചെന്നു പുതിയ നാട് പുതിയ ഡോക്ടർമാർ പുതിയ വെല്ലുവിളികൾ ഒടുവിൽ വിജയിച്ചുവെന്നും മമത ക്യാൻസറിൽ നിന്നും മുക്തിയായ മമത പുതിയ ആളായാണ് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് ചികിത്സയുടെ കാലത്തെ വേദനയെക്കുറിച്ചും ഏകാന്തതയെക്കുറിച്ചുമൊക്കെ മമത സംസാരിക്കുന്നുണ്ട് ട്രാൻസ്പ്ലാന്റ് സമയത്ത് അനുഭവിച്ചത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാണ് നാല് ചുമരുകൾക്കുള്ളിൽ ഏകാന്തവാസം ചികിത്സയുടെ ഭാഗമായുള്ള ശരീരവേദനയും അസഹനീയമായിരുന്നു ട്രാൻസ്പ്ലാന്റ് ചികിത്സ കഴിഞ്ഞതോടെ എൻ്റെ ആരോഗ്യം ദൃഢമാക്കി ഒറ്റയ്ക്ക് വിദേശത്ത് പോയി ചികിത്സ നടത്താനാവും എന്ന ആത്മവിശ്വാസം എനിക്ക് ലഭിച്ചു മുമ്പൊക്കെ ഞാൻ വളരെ പാവമായിരുന്നു ആരെങ്കിലും എന്നെ തൊട്ടാൽ കരയുമായിരുന്നു അത്രയ്ക്ക് സെൻസിറ്റീവ് അതിൽ നിന്നൊക്കെ മാറി വളരെയധികം ധൈര്യശാലിയാണ് ഞാനിന്ന് ഇത് തന്നെ വലിയ കാര്യമല്ലേ എന്ന് മാമത്തെ ചോദിക്കുന്നു